അഞ്ചു വയസ്സ് വരെയുള്ള കുട്ടികളെയും 5 വയസ്സ് മുതലുള്ള കുട്ടികളെയും സ്കൂളിലേക്ക് അയക്കണം എന്ന് നിർബന്ധം പിടിച്ചപ്പോഴായിരുന്നു നീ തീരുമാനമെടുത്ത് നിയമം ഉണ്ടാക്കിയ ഗവൺമെന്റാണ് അന്നത്തെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ്. നമ്മൾ നന്ദി പറയേണ്ടത് കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിനോടാണ്. ഈ കേരളത്തിലെയും പത്തനംതിട്ടയിലെയും സ്ത്രീകള് നമ്മുടെ സഹോദരിമാര് നന്ദി പറയുന്നത് ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിനോടാണ്. അതാണ് നമ്മളെല്ലാം തലയുയർത്തി അന്തസ്സോടുകൂടി എനിക്കൊരു ജോലി എനിക്കൊരു ജോലി ജോലി വേണ്ടാത്ത ഏതെങ്കിലും ഒരു സ്ത്രീയെ ഈ കേരളത്തിൽ കാണാൻ പറ്റുമോ? ഇവിടെ ഉണ്ടാവും ഒരു ജോലി നിങ്ങൾക്ക് തരാൻ പറഞ്ഞാൽ ഞാൻ ജോലി ചെയ്യില്ല എനിക്ക് ഇടക്കിടക്ക് തിണ്ടായി വരും എന്ന് പറഞ്ഞിട്ട് മാറി നിൽക്കുമോ? നിൽക്കോ? ആ ഒരു 4 മാസം എനിക്ക് ലീവ് വേണം അങ്ങനെ നിൽക്കോ? ഞാൻ ഇത് ഇതൊക്കെ ഏത് കാലത്തെ അന്ന് വസ്ത്രവും കേട്ടോ. നമ്മളെ കുട്ടിക്കാലത്ത് കണ്ടിട്ടുണ്ട് പാവപ്പെട്ട കുടുംബങ്ങളിൽ ഇങ്ങനെയൊക്കെ ആയാൽ എവിടെയെങ്കിലും പോയിട്ട് കുത്തിയിരിക്കലാണ്. ആകെ ഒരു മുണ്ടേ ഉള്ളൂ. അതിൻ്റെ ഒരവസ്ഥ പിന്നെ പുറത്തിറങ്ങാൻ പറ്റാത്ത വിധത്തിലാണ് അതിൻ്റെ അവസ്ഥ. നിങ്ങൾക്ക് സ്ത്രീകൾക്ക് മനസ്സിലാവുമല്ലോ വേറൊരു മുണ്ടില്ല. അത് പിന്നെ അത് ഇന്നത്തെ കാലല്ല അന്നത്തെ കാലം. ഒറ്റ മുണ്ട് കൊടുത്ത് പാവപ്പെട്ട തൊഴിലാളികൾ അവരുടെ വീട്ടിലിരിക്കുമ്പോ ഈ 3-4 ദിവസം എന്ന് പറയുന്നതല്ലോ നാട്ടുകാരുടെ മുമ്പിൽ അല്ലെങ്കിൽ ഈ ബന്ധുക്കളുടെ മുമ്പിൽ ഇറങ്ങാൻ പറ്റാത്ത കോലത്തിലാണ്. ഇപ്പൊ മനസ്സിലായോ? അങ്ങനെ ഒരു അവസ്ഥയിലാണ് അവരിപ്പോ. അവരോട് പറയുന്നത് നിങ്ങൾ വേറെ തന്നെ മുന്നോ. ഇപ്പോഴതാണോ ശരി? നല്ല സ്പോർട്സ് കളിക്കുന്ന കുട്ടികൾ പോലും ഈ സമയത്ത് സ്പോർട്സ് രംഗത്ത് ഓടാനും ചാടാനും പോകുന്ന കുട്ടികൾ, ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും സഞ്ചരിക്കുന്ന സ്ത്രീകൾ, പുരുഷന്മാരോടൊപ്പം ഏത് മേഖലയിലും ജോലി ചെയ്യുന്ന സ്ത്രീകൾ, റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തിൽ ഉടനെ പുരുഷന്മാരെയൊക്കെ മുന്നിൽ സ്ത്രീകൾ. ഈ കഴിഞ്ഞ ദിവസം നമ്മളൊരു വാർത്ത കേട്ടു. നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയുടെ സാമ്പത്തിക ഉപദേഷ്ടാവ് ഞങ്ങളുടെ കണ്ണൂർ ജില്ലക്കാരിയും കൂടിയാണ് ഗീതാ ഗോപിനാഥ്, രഘുറാം രാജൻ എന്ന റിസർവ് ബാങ്കിന്റെ ഗവർണർക്ക് ശേഷം 2-ാമത്തെ ചീഫ് ഇക്കണോമിസ്റ്റ് ആണ്, IMF-ന്റെ ചീഫ് ഇക്കണോമിസ്റ്റ് ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് ഗീത. നമുക്ക് അഭിമാനമില്ലേ? ഗീത ഈ തീണ്ടാരി എന്ന് പറഞ്ഞിട്ട് 4 ദിവസം നിൽക്കാൻ പറ്റുമോ? എന്നീ പറയുന്നത് അത് ഈ ശരീര സ്ത്രീയുടെ ശരീരത്തിന്റെ ജൈവശാസ്ത്ര സംബന്ധമായിട്ടുള്ള ഒരു പ്രകൃതി നിയമല്ലേ അത്? അല്ലേ? അങ്ങനെയാണെങ്കിൽ പിന്നെ കുഞ്ഞുങ്ങളെ അക്കാലത്തെല്ലാം ഉണ്ടായിരുന്നു എന്നുള്ളത് ശരിയാ. ആ കാലഘട്ടങ്ങളിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് സ്ത്രീക്ക് ഒരു സംരക്ഷണത്തിന്റെ ഒരു രീതിയാണ്. ഇന്നിപ്പോ സ്ത്രീകൾ അത് മാറി, ആചാരങ്ങൾ എത്രയെത്ര മാറിയിട്ടുണ്ട്. സ്ത്രീധന സമ്പ്രദായം തന്നെ ഇന്നിപ്പം പരസ്യമായിട്ട് ആരെങ്കിലും ചോദിക്കോ? 8 വയസ്സുള്ള പെൺകുട്ടിയെ കല്യാണം കഴിച്ചായിരുന്ന പാരമ്പര്യമില്ലേ കേരളത്തിന്? 8 വയസ്സ്, 9 വയസ്സ് ഇല്ലേ? 12-ാമത്തെ വയസ്സിൽ പ്രസവിച്ചു, എന്നിട്ട് എത്ര കുട്ടികളുണ്ട്? 12 കുട്ടികൾ എന്ന് പറയുന്ന നാടായിരുന്നില്ലേ കേരളം? ഇപ്പൊ തന്നെ 12-13 മക്കളുള്ള അമ്മയെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ 2 കൈയും നോക്കൂട്ടി. ഓ, എനിക്ക് വളരെ അഭിമാനം തോന്നുന്നു. 12-13 മക്കളെ പ്രസവിച്ച അമ്മേന്റെ ഇന്ന് കാണുമ്പോ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം ഇന്ന് 1 പോയിട്ട് 2 പ്രസവിക്കാൻ പറ്റുന്ന സ്ഥിതിയല്ല. കാരണം സാഹചര്യം മാറിപ്പോയി അല്ലേ? ആ കാലഘട്ടങ്ങളിൽ നിന്നൊക്കെ പറയുന്നത് സ്ത്രീ ഒരു ഒരു അടിമത്തത്തിൽ, സ്ലേവറിയിൽ പെട്ടതാണ്. ഞങ്ങൾ പറയുന്നത് പോലെ നിങ്ങൾ കേട്ടാ മതി. സ്ത്രീ പ്രസവത്തിനും ഭക്ഷണം പാകം ചെയ്യാനുമുള്ള ഒരു ഉപകരണം മാത്രമായിരുന്നു. നിങ്ങൾ ആരെങ്കിലും അംഗീകരിക്കും? ഇപ്പത് അംഗീകരിക്കുക ഇല്ലല്ലോ. സ്ത്രീ പ്രസവത്തിനും ഭക്ഷണം പാകം ചെയ്യാനും മാത്രമുള്ള ഒരു 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 ഇൻസ്ട്രുമെന്റ് ആയിട്ട് ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. തികഞ്ഞ അടിമത്തം. മിണ്ടാൻ പറ്റൂല, കസേരയിൽ ഇരിക്കാൻ പറ്റൂല,